Welcome to the 12th lecture for B.Sc. Complementary Physics, semester 3. Today's topic is Diffraction at a Straight Edge. Diffraction at a Straight Edge. Complementary Physics, semester 3, 12th lecture. Diffraction at a Straight Edge. Before going to that topic, uh, just to see the questions of the previous uh, discussion. That is, റെക്യുലിരി പ്രൊപ്പേഷൻ ഓഫ് എ ലൈറ്റ് ദ ഫെർനൽസ് തിയറി ഓഫ് ഹാപ്പ്യുലഡി സോൺ വി ഹാവ് ടു സി ദാറ്റ് ദ കൊസ്റ്റിൻ ഇസ് റിലേറ്റിംഗ് ദ പ്രീവിയസ് ടോപ്പിക് വി ഹാവ് ഡിസ്കസ്ഡ് ദി എസ് എ ഇൻ ദാറ്റ് ടോപ്പിക് എസ് എസ് എക്സ്പ്ലൈൻ ദി റെക്റ്റുലിരിയ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് യൂസിങ് ഫ്രനൽസ് തിയറി ഓഫ് ഹാപ്പ്യലഡി സോൺസ് അപ്പോൾ നമ്മുടെ ഒരു എസ് ഐ ആണ് കഞ്ചാസി പഠിച്ചത് അതൊരു ലെങ് ദി എസ് ഐ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിനകത്ത് എസ് എഴുതുമ്പോൾ എഴുതുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഓർത്തിരിക്കാൻ ഇപ്പം പ്രയാസമുണ്ട് അതുകൊണ്ട് ചില ആയിട്ട് ഇവിടെ ഞാൻ കുറിച്ചിരിക്കുകയാണ് ഈ ഒക്കെ ഓർത്തു കഴിഞ്ഞാൽ എസ് നമുക്ക് ശരിക്കും എഴുതാവുന്നതാണ് ഇതാണ് പ്രധാനപ്പെട്ട പോയിൻസ് ആദ്യം ഈ റെഗ്ലി പ്രൊപ്പഗേഷൻ എന്താണെന്ന് പറയണം രണ്ടാമത്തെ ഫിഗർ മൂന്നാമത്തെ ഹാപ്പ്രിഡ് സോൺസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ആ പടം വലച്ചുള്ള കാര്യങ്ങൾ പറയണം മൂന്നാമത്തെ ഏരിയ ഓഫ് ഏരിയ ഓഫ് എസ്പീസ് ഇട്ട് പൈപ്പ് ഇല്ലാമെ തെളിയിക്കണം പിന്നെ ഫാക്ടറി സോൺ വെച്ച് ഡിസ്റ്റർബൻസ് ഡിഫൻസ് ഒരു മൂന്ന് ഫാക്ടർ ഒബ്ലിക്യുറ്റി പോലെയുള്ള മൂന്ന് ഫാക്ടർ അത് പറയണം പിന്നെ എല്ലാ സോണും കൂടി ഉണ്ടാക്കുന്നത് എസ് ഡി വൺ ബൈ ടു ഐ പ്രപ്പോഷണൽ ടു ഡി വൺ സ്ക്വയർ ബൈ ഫോർ പിന്നെ കെ എസ് എ ഓബ്സ്റ്റക്കിൾ അവസാനമാണ് ഓബ്സ്റ്റകലിൻ്റെ കാര്യം പറയുന്നത് ഓബ്സ്റ്റി ഷാഡോ നിർമ്മിക്കുന്ന കാര്യം അവസാനം പറയുന്നത് അപ്പം ഇത്രയും പോയിൻറ്റ് കൂടി ചേർന്നാണ് ആ എസ് എ അപ്പോൾ എസ് എ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഓർത്തിരിക്കാനും പ്രയാസമുണ്ട് അതുകൊണ്ട് ഈ പോയിൻ്റ് വൈസായിട്ട് നോക്കുക ഇത്രയും പോയിൻറ്റ് ഈ ഏഴ് പോയിന്റ് ആ എസ് എൽ ഉണ്ടോ എന്ന് നോക്കുക ഇതിൽ ഏത് പോയിന്റും വേണമെങ്കിൽ ഒരു ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്ന ചോദിക്കാവുന്നതാണ് സോ ദ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഇൻ ദി ലാസ്റ്റ് എസ് ആർ നമ്പർ വൺ വാട്ട് ഇസ് റെക്റ്റിലേ പ്രൊപ്പഗേഷൻ നമ്പർ ടു ഫിഗർ ഡ്രോയിങ് ഫിഗർ നമ്പർ ത്രീ ഹാഫ് പീരിഡ് സോൺ ഇസ് കൺസ്ട്രക്ഷൻ നമ്പർ ഫോർ ഏരിയ ഓഫ് ദ സോൺ ഈസ് ബി പൈബിലാംഡ നമ്പർ ഫൈവ് ഫാക്ടറി സോൺ വിത്ത് ഡിസ്റ്റർബൻസ് അറ്റ് എ പോയിന്റ് ഡിപ്പെൻസ് നമ്പർ സിക്സ് ആംബ്ലിറ്റ് ഡോ വൈബ്രേഷൻ ഡിവൺ ബൈ ടു ഇൻറ്റൻസിറ്റി പ്രപ്പോർഷണൽ ടു ഡിവൻഡ് സ്ക്വർ ആൻഡ് ഫൈനലി ഇത് കെയ്സ് ഒസ്റ്റക്കിൾ ദീസ് ആർ ദി പോയിൻസ് ടു ബി റിമേർഡ് വെൻ യു റൈറ്റ് ദ എസ് എ ബേസ്ഡ് ഓൺ ഫ്രറൽസ് എക്സ്പ്ലനേഷൻ ടു റെക്റ്റീലിയർ പ്രപ്പഗേഷൻ ഇനി അതിലേ ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റിൻ്റെ നോക്കിക്കാം ഏത് ഷോർട്ട് ആൻസർ ആണ് ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആർ ആ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹാഫിൽ ഡി സോൺസ് സോ യു ഡ്രോ ഫിഗർ

ഡിസ്റ്റർബൻസ് അറ്റ് എ പോയിൻ്റ് ഡിപ്പെൻസ് ഒരു പോയിന്റിലുള്ള ഡിസ്റ്റർബൻസ് 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 ഏതെല്ലാം ഫാക്ടേഴ്സിനെ ആശ്രയിക്കും ബീനോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ ഓൺ ദി ഏരിയ ഓഫ് ദി സോൺ ദി ഡിസ്റ്റൻസ് ഓഫ് ദി സോൺ ആൻഡ് ഡബ്ലിക്കേറ്റീവ് ഫാക്റ്റർ ദാറ്റ് യു ഹാവ് എക്സ്പ്ലൈൻഡ് യു റീഡ് ഇറ്റ് നമ്പർ ഫൈവ് വൈ ഫ്രൻ സോൺസ് ആർ കുൾ ഹാപ്പി ലഡ് സോൺസ് A paragraph we have underlined because the wave lets coming from adjacent points of a sound zone, different zones, different wave path difference is equal to lambda by 2, which is equal to a time difference of half a period. So they are called half period zones. Respective paragraph I marked in the last class, I have marked in the last class. And here there is an important problem.

ഇത് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈ സീൻ ഓൺ ആൻ ഐ പി എസ് സ്ക്രീൻ വരെ ഐ പി എസ് ആണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഫ്രം ദി അപ്രച്ചർ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഏരിയ ആൻഡ് റെഡ്യൂസ് ഓഫ് ദി ഫിഫ്റ്റിയത്ത് ഹാഫ് എലമെൻറ്റ് ഒരു അപ്രച്ചറിൽ ഒരു പ്രതലത്തിലൊരു ലൈറ്റ് വീഴുകയാണ് അപ്പോൾ അത് ഡിഫ്രാക്ഷൻ ഉണ്ടാക്കും ഡിഫ്രാക്ഷൻ സർക്കുലാർ അപ്രച്ചറാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ദി ഫിഫ്റ്റിത്ത് സോൺ ആൻഡ് റേഡിയസ് ഓഫ് ദി ഫിഫ്റ്റിത്ത് സോൺ ആ രണ്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കണം വി ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദി ഫിഫ്റ്റി ഫിഫ്റ്റി സോൺ ഏരിയ ഓഫ് ദി ഫിഫ്റ്റിത്ത് സോൺ ആൻഡ് റേഡിയസ് റേഡിയസ് ഒരു അടിപൊളി കണ്ടുപിടിക്കേണ്ടത് സൈസോ അപ്രച്ചർ അറ്റ് ഫസ്റ്റ് വി വി ക്യാൻ ഫൈൻഡ് സൈസോ അപ്രച്ചർ ദാറ്റ് ഇസ് ഏരിയ ഓഫ് ദി ഫിഫ്റ്റി എസ് പീസ് ഇട്ട് ഈ അപ്രചർ അമ്പത് സോണിന് കട്ട് ചെയ്യണമെന്ന് അവരുടെ ആണത് അമ്പത് സോണിൽ കട്ട് ചെയ്യുമ്പോൾ ആ അപ്രച്ചറിൻ്റെ സൈസ് അമ്പത് സോൺ ടു സൈസായിരിക്കും സൊ സൈസ് ഈസ് ഏരിയ ഫിഫ്റ്റി സോൺ ഫിഫ്റ്റി ഇൻറ്റു ഏരിയ വൺ സോൺ ഫൈബ് ലാംഡാറ്റ് ഈസ് സൈസ് സൈസ് മീൻസ് ഏരിയ ഹിയർ ഹിയർ ബീസ് ഗി വൺ വൺ പോയിന്റ് ഫൈവ് മീറ്റർ ലാംഡ ഫൈവ് എയ്റ്റി നയൻ പോയിൻ്റ് ത്രീ നാനോ മീറ്റർ ഇസ് ഈക്വൽ ടു ഫൈവ് എയ്റ്റി നയൻ പോയിന്റ് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻ മീറ്റർ മൈനസ് നയൻ മീറ്റർ ഏരിയ പൈബ് ഇല്ലാണ്ട ഫിഫ്റ്റി ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു ഫൈവ് എയ്റ്റി നയൻ പോയിന്റ് ത്രീ ഇന് ടെൻ റൈസ് ടു മൈനസ് നയൻ ദീസ് എ സൈസ് But the area is pi r square. This size is the area where capillar is the uh, total radius or the radius of the 50th sort Radius of the 50th sort is capillar. So pi r square we equate to that size. So r square is r square is we uh, will find the r square and from that we divide it by pi.

സിക്സ്റ്റി സിക്സ് ഇൻറ്റു ടെൻ ഡൈസ് ടു മൈനസ് ഫോർ ഫോർ മീറ്റർ സിക്സ്റ്റി സിക്സ് ഇൻറ്റു ടെൻ ഡൈസ് ടു മൈനസ് ഫോർ മീറ്റർ ദാറ്റ് ഇസ് റേഡിയസ് അപ്പോൾ അമ്പത് സോണിൻ്റെ ഏരിയ നമ്മൾ ഈ പിന്നെ ഒബ്സ്റ്റക്കിൾ സൈസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സൈസിനെ പയ്യാർ സ്ക്വയറായിട്ട് വിചാരിച്ചിട്ട് ആ സ്ക്വയർ കണ്ട് റൂട്ട് എടുത്താൽ ആറ് കിട്ടും ചെയ്ത് നോക്കണം ഇനി ഏരിയ ഓഫ് ദി ഫിഫ്റ്റി ടു സോൺ അമ്പതാമത്തെ സോണിൻ്റെ ഏരിയ ഈ അമ്പതാമത്തെ സോണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പത് സോണിൻ്റെ ഏരിയ അല്ല ഓരോരുത്തരുടെ ഏരിയയാണ് കാരണം എല്ലാ സോണുകൾക്കും ഒരേ ഏരിയ എന്നുള്ള പഠിച്ചിരിക്കുന്നത് സോ ഏരിയ ഓഫ് ദി ഫിഫ്റ്റി ഫിഫ്റ്റി ടു സോൺ ഈസ് ഏരിയ ഓഫ് ദി ഫിഫ്റ്റി ടു സോൺ ഈസ് ഏരിയ ഓഫ് എനി സോൺ ദാറ്റ് ഈസ് ഫൈവ് ലാമഡി ത്രീ പോയിന്റ് വൺ ഫോർ ബിസ് വൺ പോയിന്റ് ഫൈവ് ലാമഡ ഈസ് ഫൈവ് എയ്റ്റ് ലൈൻ പോയിന്റ് ത്രീ ഇൻറ്റു ടെൻ ബൈസ് ടു മൈനസ് നയൻ ഇൻറ്റു മീറ്റർ ദി ആൻസർ ഈസ് ടു പോയിൻ്റ് സെവൻ സെവൻ ഫൈവ് ഇൻറ്റു ടെൻ ബൈസ് ടു മൈനസ് സിക്സ് മീറ്റേഴ്സ് പോയാൽ ദാറ്റ് ഈസ് ദി ആൻസർ Now we begin another important essay in this chapter. That is diffraction at a spider. Fresnel diffraction at a spider. Fresnel diffraction at a spider. It is a very important essay. And this is also a lengthy essay. Like your rectilinear propagation, this is also a lengthy essay. So we split it into half. Otherwise, uh, this session will be uh, too lengthy in order to. റെഡ്യൂസ് ഇറ്റ് ഐ ഹ് സ്റ്റ് സെസൈൻഡ് ഇറ്റ് ടു ഇൻ ദ സെക്കൻഡ് ഹാഫ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ ദിസ്ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി എസ് എ ഹാഫ് ഓഫ് ദി എസ് എ വി ഡിസ്കസ് ടുഡേ ആൻഡ് റിമൈനിങ് ഹാഫ് ഇൻ ദി നെക്സ്റ്റ് സെഷൻ സോ ഹി ആർ ഡിഫ്രാക്ഷൻ ടെ സ്ട്രെയ്റ്റ് ഇഡ്ജ് സ്ട്രെയിറ്റ് ഇഡ്ജെന്ന് പറഞ്ഞാൽ നേരെയുള്ള ഒരു വക്ക് എന്ന് പറയും ഒരു റേസർ ബ്ലേഡ് ഇഡ്ജാണ് ഒരു ബ്ലേഡിൻ്റെ അഗ്രം ആ ബ്ലേഡാണ് ആ റൈറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ബ്ലേറ്റിൻ്റെ അഗ്രാണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ സൈഡ് വ്യാജ കൊണ്ട് അങ്ങനെ സൂചി പോലെ വരച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊ അതിൻ്റെ ആ സ്ക്രീനെ കാണുന്നത് ഷാഡോയാണ് ഇങ്ങോട്ട് മാറി ഈ ആ എ ബി എന്നുള്ളതാണ് സ്ട്രെയിറ്റ് അടിച്ചത് നടുക്കുകയാണത് അപ്പോൾ എസ് ഒരു സോഴ്സാണ് എസ് ഒരു സോഴ്സ് സോഴ്സിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ആ വേവ് ഫ്രണ്ടിൽ പതിക്കുക നോക്കുക ഇത് ഒരു പീരിൽ ഡെസ്സയാണേ രണ്ടായിരത്തി പത്ത് ചോദിച്ചാൽ അവിടെ കാണിച്ചിരിക്കുന്നു അത് എല്ലാ വരുഷനും ചോദിക്കാറുണ്ട് അപ്പോൾ എസ് ഒരു സ്ലിറ്റാണ് ആ സ്ലിറ്റിൽ നിന്ന് കയറ്റി വന്ന എ ബി എന്ന് പറയുന്ന സ്ട്രെയിറ്റ് എഡിജ് വെച്ചിരിക്കുകയാണ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെയ്ഡാണ് ഒരു ബ്ലേഡ് നമ്മൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അരികാണ് കാണുന്നത് അതൊരു സ്ട്രെയിറ്റ് എഡ്ജാണ് ഇങ്ങോട്ട് മാറി നമ്മൾ സ്ക്രീൻ വെച്ചിരിക്കുകയാണ് സ്ക്രീനിലെ പോയിന്റ് ആണ് പി ക്യു ഒക്കെ അപ്പോൾ എസ്സിൽ നിന്ന് ലൈറ്റ് വന്ന് ഈ വക്കിലൂടെ നേരെ വന്ന് പീര് വീഴത്തില്ല കുറച്ച് വളഞ്ഞ് വരുന്നുണ്ട് ആ വളവ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഷാഡോ നേരെ പീര് കിട്ടത്തില്ല പീരിന്ന് മാറിക്ക ഇപ്പോഴും മാറിയാണ് ഷാഡോ കിട്ടുന്നത് അപ്പോൾ എസ് എസ് ലിറ്റാണ് എ ബി സ്ട്രെയിറ്റ് ഹെഡ്ജാണ് സ്ക്രീൻ കാണിച്ചിരിക്കുകയാണ് സ്ക്രീനിൽ ഷാഡോ ഉണ്ടാകും പക്ഷേ ഷാഡോയുടെ മുകളിൽ ഏതാനും ബാൻസും ഉണ്ടാകും അത് കഴിഞ്ഞാൽ അതിന് മുകളിൽ യൂണിഫൈ ലുബിനേഷനാണ് അപ്പോൾ ഈ ബാൻസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ള എക്സ്പ്ലനേഷൻ ഷാഡോയും ഷാഡോയുടെ വക്കിൽ തുടങ്ങിയ മേപ്പോട്ട് ഏതായാലും ബാൻഡ്സ് ഇങ്ങനെ ഇൻറ്റനിസിറ്റി കുറഞ്ഞ് കുറഞ്ഞു വരുന്ന ഡാർക്കും ബ്രൈറ്റും ബാൻഡുകൾ പിന്നെ യൂണിഫോം ഇലുമിനേഷൻ ഉണ്ടാകും അത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ സി എ ഡി എന്ന് പറയുന്ന സി എ ഡി എന്ന് പറഞ്ഞ സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് വിചാരിക്കണം ആ വേവ് ഫ്രണ്ടിന് മേപ്പോട്ട് അതിൻ്റെ പകുതി വെച്ചിട്ട് എ ആണല്ലോ മിഡ് പോയിൻ്റ് എയിൽ നിന്ന് മേപ്പോട്ട് എ സിയാണ് അപ്പർ ഹാഫ് എ ഡി ആണ് ലോവർ ഹാഫ് അപ്പർ ഹാഫിനെയും ലോവർ ഹാഫിനെയും നമ്മൾ അനേകം ഹാഫ് പീരീഡ് സോണായിട്ട് പാചിക്കും ബേ ഫ്രണ്ടിൻ്റെ അപ്പർ ഹാഫാണ് എ സി ലോവർ ഹാഫാണ് എൻ ഡി അപ്പർ ഹാഫിലെയും ലോവർ ഹാഫിലെയും അലേഖ്യം ഹാഫ് പീരീഡ് സോൺസായിട്ട് ഭാഗിക്കും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അതിന് നമ്മൾ ചെയ്യുന്നത് പി എം വൺ ഇസുകൾ പി എൻ വൺ ബി പ്ലസ് ലാബിൾ ബൈ ടു എടുക്കും പി എം ടു നോക്കുക അവിടുത്തെ നോക്കുക അതൊന്നും വരച്ചിട്ടില്ല പി എം ടു ഇസുകൾ പി എൻ ടു ഇ ബി പ്ലസ് ടു ലാമിൾ ബൈ ടു എടുക്കും പി എം ത്രീ ഇസിക്കിൾ പി എൻ ത്രീ ഈ സുഖം ബി പ്ലസ് ത്രീ ലാമർ പോയി ടു എടുത്തിട്ട് കോൺസെൻട്രേറ്റിക് സ്പിയേഴ്സ് ഇമാജിൻ ചെയ്ത് ആ വേവ് ഫ്രണ്ടിനെ അനേകം സോണായിട്ട് കട്ട് ചെയ്യുക നമുക്ക് നോക്കാം എന്തായിരിക്കും നോക്കാം അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒതുവരെ നമുക്ക് വായിക്കാം അപ്പോൾ ഇത് ആ പടത്തിൻ്റെ പടത്തിൽ എന്തെല്ലാം ഉണ്ടെന്നാണ് ഈ സൈഡിൽ ഇരിക്കുന്നത് സൈഡിൽ ഇങ്ങനെ മാർക്കിടക്കുന്ന സാധനം ആ പടം എന്തായിരുന്നു കാണിച്ചിരിക്കുക എ ബി സ്ട്രെയിറ്റ് അടിച്ച് എസ് എസ് സോഴ്സ് സി എ ഡി സിലിണ്ടറിൽ വേഫറുണ്ട് സി കണ്ട സി ഐ ഡി സി ഐ ഡി സിലിണ്ടറിൽ വേഫറുണ്ട് സിലിണ്ടറിൽ സി എ ഡി ആ വളച്ച് കാണുന്ന ലൈനാണ് പിന്നെ എക്സ് വൈ സ്ക്രീൻ എക്സ് വൈ വൈദാരി എക്സ് വൈ സ്ക്രീൻ സ്ക്രീനിലാണ് ഷാഡോ കിട്ടുന്നത് ഷാഡോയുടെ മുകളിലായിട്ട് ബാൻസ് കിട്ടും അപ്പോൾ നമുക്ക് ഇത് ഇത് വായിച്ചു നോക്കാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തുന്നതാണ് നോട്ടെന്ന് പറയുന്നത് എസ് നാരോ സെലിറ്റ് ഇല്യൂമിനേറ്റ് ഇല്യൂമിനേറ്റഡ് ബൈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഫേവർ ദി ലാംഡ ഫേവർ ദി ലാംഡ പ്ലസ് ടഫ് എ ബി റെപ്രസൻസ് എ സ്ട്രൈറ്റ് എഡ്ജ് പ്ലേസ്ഡ് വിത്ത് ഇറ്റ്സ് ലെങ്ത് ബാരൽ ടു ദ സെലിറ്റ് ദ സെലിറ്റ് എമിറ്റ്സ് ദ സെലിറ്റ് എമിറ്റ്സ് ആ സിലിണ്ടിക്കൽ വേവ് ഫ്രണ്ട്സ് പ്ലസ് ടഫ് ലെറ്റ് സി ഡി റെപ്രസൻറ്റ് എ വേവ് ഫ്രണ്ട് ഇൻസിഡൻറ്റ്

ഒബ്സ്റ്റക്കലിൻ്റെ ടോപ്പ് പോയിന്റാണ് എന്ന് പറയുന്നത് എയ്സ് എ പോൾ ഓർ എയ്സ് ദ പോൾ ഓഫ് ദി വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്ട് പോയിന്റ് പി ലെറ്റ് എം വൺ എം ടു എം ഏറ്റ്സെട്ര ആൻഡ് എൻ വൺ എം ടു എം തി എസെട്ര ആർ ദി പോയിൻസ് ഓൺ ദി വേവ് ഫ്രണ്ട് സച്ച് ദാറ്റ് അപ്പോൾ നമ്മളെ അപ്പർ ഹാഫിലെയും ലോവർ ഹാഫിലെയും അനേകം ഹാഫ് പീരിയഡ് സോട്ട്സായിട്ട് സഹായിക്കാൻ വേണ്ടിയാണ് എൻ വൺ എൻ ടു മുകളിലോട്ട് ആ എഴുതുന്ന മുകളിലോട്ട് എം വൺ എം ടു എം ത്രീയും താഴോട്ട് എൻ വൺ എം ടു എൻ ത്രീയൊക്കെ എടുക്കുന്നത് So such that Pm1 is equal to Pn1, Pm1 is equal to Pn1 is equal to P plus lambda by 2, Pm2 is equal to Pn2 is equal to 2 lambda by 2. ില്ല ടു എക്സെട്രാ പി എം എൻ ഇ സിഗിൾ പി എൻ സി ബി പ്ലസ് എൽ ബൈ ടു പോയിന്റ് പോയിന്റ് പി സെക്കൻഡറിങ് സി ഡബ്ല്യു ഡി എച്ച് ജി പ്രൊസീഡിങ് ഫ്രം ദി കറസ്പോണ്ടിങ് പോയിന്റ്സ് ഓഫ് പോയിന്റ്സ് ഓഫ് അഡ്ജിസൻസ് സോൺസ് ഓൺ ഐദർ ഹാഫ് ഓഫ് ദി വേവ് ഫ്രണ്ട് ഡിഫർ ഇൻ പാത്തു ഓൺ റീച്ചിങ് അറ്റ് പി അപ്പം നമ്മൾ ഈ എം വൺ എം ടു എം തെറി പോയിന്റുകളും മേപ്പോട്ടും എൻ വൺ എം ടു എം തെറി പോയിന്റുകൾ താഴോട്ടും എടുത്ത് പിന്നെ വേവ് ഫ്രണ്ടിനെ അനേകം ഹാഫ് പീരിയഡ് സോണി ഭാഗിച്ചിരിക്കുകയാണ് അപ്പർ ഹാഫിനെയും ഭാഗിക്കും ലോവർ ഹാഫിനെ വിഭാഗിക്കും ഹാഫ് പീരീഡ് സോണായിട്ട് ഓരോ സോണും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് പിയിലെത്തുമ്പോൾ ലാമ്പ് ബൈ റ്റു ആണ് അതുകൊണ്ടാണ് ടീം ബൈ ടു ഹാഫ് എ പീരീഡ് വരുന്നത് അടുത്ത പോയിന്റ് ലെറ്റ് അല്ല മുഴുത്ത വാക്ക് കഴിച്ചുള്ള ഉള്ളതാണ് കച്ചിങ്ങിറ്റ് ബി

ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ദിയർ ഫോർ അപ്പോൾ ഈ ഡി വൺ ഡി ടു ഡി ത്രീ അപ്പർ ഹാഫിലെയും ലോവർ ഹാഫിലെയും ഓരോ സോണുകളും ആ പിയിൽ നിർമ്മിക്കുന്ന ഡിസ് ഡിസ്റ്റർബൻസാണ് അവ ഡിക്രീസിങ് ഓർഡറിലാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആ ഫ്രണൽ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഇവിടെയും പറയുന്നത് ഡി വൺ ഡി ടു ഡി ഡി റിസ്ട്രാ ഡിസ്റ്റർബൻസസ് ഡിക്രേസ് ഡിക്രീസ് ആണെന്ന് മാത്രമല്ല അവർ ഒരു എ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അലത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോഗ്രഷാക സംഭവിക്കും ഡി ടു ഈസ് നിയർലി ഈക്വൽ ഡി വൺ പ്ലസ് ഡി ത്രീ ബൈ ടു അല്ലെങ്കിൽ ആ ഡി ടു നമ്മൾ റൈറ്റ് കൊണ്ടുവരുമ്പോൾ ഡി വൺ ബൈ ടു മൈനസ് ഡി ടു പ്ലസ് ഡി ത്രീ ബൈ ടു ഇ സീറോ ആവും റൈറ്റ് കൊണ്ടുവന്നിട്ട് സീറോ ഇട്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് സിമിലർലി ഡി ത്രീ ബൈ ടു മൈനസ് ഡി ഫോർ പ്ലസ് ഡി ഫൈവ് ബൈ ടു ഇ സീറോ ഡി ഫൈവ് ബൈ ടു മൈനസ് ഡി സിക്സ് പ്ലസ് ഡി സിക് ബൈ ടു ഇ സീറോ അപ്പോൾ ഇത്രയൊരു കാൽക്കുലേഷൻ നമ്മൾ നേരത്തെയുള്ള പിന്നെ ഫ്രണൽ റെക്റ്റിലീരിയൽ പ്രൊപ്പഗേഷൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അറ്റ്സെട്ര നോ യു ഹാവ് ടു സേ എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷനാണ് പറയേണ്ടത് അപ്പോൾ ഇനി പറയേണ്ടത് നമുക്ക് മൂന്ന് പോയിന്റാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആ പോയിന്റ് പി എന്ന് പറഞ്ഞാൽ സ്ക്രീനിലെ ഷാഡോയുടെ വക്കാണ് ഷാഡോ എഡിറ്റാണ് ആ പി ക്യൂം ആറു ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് സ്ക്രീനിൽ ആ പടം നോക്കുക ഒന്ന് ഓർത്ത് നോക്കുക മറിച്ച് നോക്കുക ആ പടത്തിൽ സ്ക്രീനിൽ മൂന്ന് പോയിന്റ് ഉണ്ട് പിന്നെ മോളി ക്യു താഴെ ആർ പി ഷാഡോയുടെ വക്കാണ് പി ഇസ് ദാഡോ ക്യൂ ഈസ് ഔട്ട് സൈഡ് ദ ഷാഡോ തോമട്രിക് ഷാഡോ ആൻ്റെ ആർ ഇസൈ പോയിൻറ്റ് ഇൻസൈഡ് ദ ഷാഡോ ആൻഡ് വി ഹവ് ടു ഫൈൻഡ് ഇ ലൈറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് എ പി ക്യു ആൻഡ് ആർ ആദ്യം പിയുടെ എക്സ്പ്ലനേഷൻ പിന്നീട് ക്യൂവിൻ്റെ എക്സ്പ്ലനേഷൻ അവസാനം ആറിൻ്റെ എക്സ്പ്ലനേഷൻ ഈ പിന്നെ ക്യൂവിൻ്റെ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻറ്റ് അത് വരാൻ പോണേ ഉള്ളൂ ആ ക്യൂവിൻ്റെ എക്സ്പ്ലനേഷനകത്താണ് നമ്മൾ ബാൻഡ് ഡിഫ്രാക്ഷൻ ബാൻസ് സ്ട്രൈറ്റ് ഡിഫ്രാക്ഷൻ ബാൻസ് കിട്ടുന്നത് പറയുന്നത് അപ്പൊ നോക്കാം എന്താണെന്ന് പോയിന്റ് നോക്കി ഫസ്റ്റ് കേസ് അറ്റ് അറ്റ്ന്റ് പോയിന്റ് പി ഫോർ ദ പോയിന്റ് പി ഓൺ ദ സ്ക്രീൻ പോൾ ഓഫ് ദി വേഫ് സ്ക്രീൻ എയ്സ് കിട എ എ എയ്സ് ദ പോളർത്ത് വേഫ്രണ്ട് എ എന്നുള്ളത് സൈഡ് കിടക്കയാണ് എയ്സ് ദ പോളത്ത് വേവ് ഫ്രണ്ട് ദ ലോവർ ഹാഫ് ഓഫ് ദി വേവ് ഫ്രണ്ട് ഈസ് നോട്ട് എഫക്റ്റീവ് ദി അപ്പർ ഹാഫ് ഈസ് എഫക്റ്റീവ് ദ റിസൾട്ടൻ്റ് ആംബ്ലിറ്റൂഡ് ഈസ് ഗിവൺ ബൈ എ വൺ ഈസ് ഇക്വൽ ടു ഡി വൺ മൈനസ് ഡി ടു പ്ലസ് ഡി ത്രീ മൈനസ് ഡി ഫോർ പ്ലസ് ഡി ഫൈവ് മൈനസ് ഡി സിക്സ് പ്ലസ് എ സെവൻ എല്ലാം കൂട്ടി എഴുതണം ആ മൈനസ് ഈ ഓൾട്ടർനേറ്റഡ് ടൈംസ് ആണ് മൈനസ് ദാറ്റ് യു നോ ദറ്റ് പാത്ത് ചേഞ്ച് ഓഫ് ലാബ്ഡ് ബൈ ടു

അപ്പർ ഹാഫാണ് എ സി എ സിയിൽ നിന്ന് മാത്രമേ ലൈറ്റ് പീൽ പിയിലെത്തുള്ളൂ അപ്പോൾ എ സിയിലെ എല്ലാ സോണും കൂടി സോണുകളും കൂടി പീൽ നിർമ്മിക്കുന്ന ലൈറ്റാണ് ഡി വൺ മൈനസ് ഡി ടു പ്ലസ് ഡി ത്രീ മൈനസ് ഡി ഫോർ അറ്റ്സെട്ര ഓൾട്ടർനേറ്റീവ് ടൈംസ് മൈനസ് വരുന്നതിൻ്റെ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു കാരണം ഓരോ സോണിലും പാത്ത് ഡിഫറൻസ് ലാം ബൈ ടൂ മാറി മാറി വരും അപ്പോൾ ബ്രൈറ്റ്നസ് കണ്ടീഷൻ ഡാർക്കായിട്ട് മാറും ഒന്നിൽ ഒരു സോണിൽ നിന്ന് അടുത്തതിലേക്ക് ചെല്ലുമ്പോൾ അപ്പോൾ ആകെ ഇൻറ്റർസിറ്റി നമ്മൾ പറയും ഇതാണ് ഇൻറ്റർസിറ്റ് ഡി അതിന് ആംബ്ലിറ്റ് റിസൾട്ടൻ്റെ ആംബ്ലിറ്റ് ഉള്ളു എ വൺ ഈ സിക്വൽ ടു ഡി വൺ മൈനസ് ഡി ടു പ്ലസ് ഡി ത്രീ മൈനസ് ഡി ഫോർ പ്ലസ് ഡി ഫൈവ് മൈനസ് ഡി സിക്സ് എക്സെറ്ററ അതുപോലെ പിരിക്കും നേരത്തെ പിരിച്ചു എഴുതി ഓർക്കുക ഡി വണ്ണിനെ നമ്മൾ ഡി വൺ ബൈ ടു പ്ലസ് ഡി വൺ ബൈ ടു എഴുതും ഡി ടു മൈനസ് ഡി ടു വി റൈറ്റ് ആ സച്ച് ഡി ത്രീ വി റൈറ്റേഴ്സ് ഡി ത്രീ ബൈ ടു പ്ലസ് ഡി ത്രീ ബൈ ടു ഡി ഫോർ വി റൈറ്റേഴ്സ് അച്ച് ദെൻ ഡി സിക്സ് ബൈ ടു ഡി സെവൻ ബൈ ടു മൈ പ്ലസ് ഡി സെവൻ ബൈ ടു പ്ലസ് ഡി സെവൻ ബൈ ടു അങ്ങനെ ഇവിടെ ഓഡ് നമ്പർ വരുന്ന ടേബുകൾ പകുതി പകുതി എഴുതുകയും ആ മൈനസ് ടേമുകളെല്ലാം മാറ്റാതെ നടക്കുകയും ചെയ്യും അപ്പോൾ ആ ബോക്സ് വരച്ചിരിക്കുന്നത് പോലെ അങ്ങോട്ട് കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ബോക്സുകൾ ഓരോ ടൈം സീറോ ആണ് അതാണല്ലോ മോളി നമ്മൾ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് മോളി കാണിച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നതാണല്ലോ അപ്പം അത് വെച്ച് റെസ്റ്റ് ഓഫ് ദി ടൈംസ് എല്ലാം സീറോ ആക്കും അപ്പോൾ എല്ലാ സോണും കൂടി അപ്പർ ഹാഫിലെ എഫക്റ്റീവായിട്ടുള്ള എല്ലാ സോണും കൂടി തരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എ വൺ ഈസ് ഡി റോബൈ ടു ആയിരിക്കും സോ വി സ്പ്ലിറ്റ് ദ ടൈംസ് ഡി വൺ ഡി ത്രീ ഡി ഫൈവ് ടൈംസ് ആൻഡ് റൈറ്റ് ആ സോൺ ഹിയർ The terms in the boxes cancel. We get the A1 is divided by, uh, by 2 approximately. So the resultant amplitude of vibration. You understand that where well, the resultant amplitude is the sum of the dis disturbances. The resultant amplitude A1 due to all effective zones of upper half is equal to divided by 2. The corresponding one ah uh, this is repeated the reason is uh, the tables in the box we made it zero the reason is D uh, d2 is equal to 1 plus d three by two d by 2 minus D2 uh, plus D3 by 2, 0, etc. That we have written in order to prove the above case. Why we put the terms in the box 0? You know, the reason is, since you write the since. Since D2 is this. And that is also written in the top. It is all right. So at P the resultant intensity, the resultant amplitude A is equal to by two approximate. Now we find the intensity i proportional to d1 square i proportional to one square proportional d one square by 4. That we have we are going to prove and that heading is written here especially for intensity. When we explain this, we get the intensity at P that is at a shadow edge. പി പോയിൻറ്റ് ഇസ് എക്സ്പൈൻഡ് അറ്റ് എ പോയിന്റ് പി ദ ഇൻറ്റർസിറ്റി വിൽ ബി പ്രപ്പോർഷണൽ ടു എ വൺ സ്ക്വയർ ഡി വൺസ് ബൈ ടു സ്ക്വയർ ഡി വൺ സ്ക്വയർ ബൈ ഫോർ ആൻഡ് ദ റിമൈനിങ് ഹാഫ് റിമൈനിങ് ഹാഫ് ഓഫ് ദി എസ് എ വി കണ്ടിന്യൂ വിത്ത് ദ നെക്സ്റ്റ് ക്ലാസ് അതർവൈസ് ഇറ്റ് വിൽ അബ്യർ വെരി ലെങ് താങ്ക് യു വെരി മച്ച്